രാപകലുകളുടെ വ്യതിയാനങ്ങള്. എങ്ങനെയാണ് പെങ്ങള് കൃത്യമാണ് 39 ഇരുള് പറന്നതെങ്ങനെ, 5:30 വെയില് വന്നതെങ്ങനെ, ഇത് കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. സന്ധ്യയാകുമ്പോൾ ഇരുള് പരളുന്നു, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, സൂര്യൻ അസ്തമനമില്ല, അത് ഭൂമിയുടെ മറുഭാഗത്തേക്ക് തലചായിച്ചു പോവുകയാണ്. അവിടെയാണ് പകരാകുന്നു. നമ്മുടെ ഇവിടെ ഇരുട്ടാകുമ്പോൾ ഈ ഭൂഗോളത്തിന്റെ മറുഭാഗത്ത് പകരാകുന്നു. സൂര്യൻ ആരോ വന്ന് വിളിച്ചതുപോലെ കടന്നു പോകുന്നു. കവിയുടെ ഭാവനയിൽ പറഞ്ഞാൽ, നിശയതു അങ്ങ് വിളിച്ചു സന്ധ്യ, വിട പറയാനായി നിൽപ്പുണ്ട്, വിളകുന്നതിനി തരുലതയെല്ലാം കരപരിരാളന മതിലാരേ. ആരാണ് ഈ സൂര്യനെ ഉദിപ്പിച്ചത്? ആരാണ് അസ്തമിച്ചത്? രാപ്പകലുകളുടെ വ്യതിയാനങ്ങള് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. അള്ളാനെ മനസ്സിലാക്കാൻ അത് മാത്രം മതി. അള്ളാഹു പറയാണ്, ചിന്തയുള്ള ബുദ്ധിമാന്മാർക്ക്. ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാൻ? ഒരു റിയാല് കൊടുത്തിട്ട് 100 വാങ്ങിച്ചവനല്ല, നോട്ടിരട്ടിച്ചിട്ട് മുതലാളിയായവനല്ല, ഒരു സുപ്രഭാതം കൊണ്ട് വലിയവനായവനല്ല. നമ്മളൊക്കെ പറയും ബുദ്ധിമാനാരാ, അവനാണ് ബുദ്ധിമാൻ. റിയൽ എസ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് അവൻ റിയൽ എസ്റ്റേറ്റ് നടത്തി. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് പോയപ്പോ അവൻ ഏറ്റവും തിരക്കുള്ള കച്ചവടം നടത്തി. ഇപ്പൊ ഏറ്റവും തിരക്കുള്ള കച്ചവടം പത്തക്കാ കച്ചവടം, അത് കഴിഞ്ഞ പിന്നെ കുലുക്കി സർബത്താണ്. അവൻ ഏത് നടത്തും, അവൻ മർമ്മമറിഞ്ഞ ബുദ്ധിമാനാണ്. നമ്മൾ അവനെ കുറിച്ച് പറയാറുണ്ട്, ആരാ ബുദ്ധിമാൻ? അത് തന്നെ നമ്മുടെ വിഷയം. അള്ളാഹു പറയാ ബുദ്ധിമാന്മാർക്ക് ഗുണപാഠമുണ്ട്. ആരാ ബുദ്ധിമാൻ? ആരാ ബുദ്ധിമതി? ആരാ ബുദ്ധിമാൻ? അള്ളാഹു പറയുന്നുണ്ടത് മറ്റാരുമല്ല, അല്ലദീന യദ്കുറൂന قياما وقعودا على جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിങ്ങൾ നന്നായിട്ട് ഇതിന്റെ അർത്ഥം ഒന്ന് പഠിക്കണേ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഏറ്റവും ബുദ്ധിമാനാരെന്നറിയുമോ? അല്ലദീന യദ്കുറൂന അല്ലാഹ, അവൻ സദാസമയവും പടച്ചറപ്പിനെ സ്മരിക്കുന്നവനാ, ആ സൃഷ്ടി സിദ്ധാവിലേക്ക് മടങ്ങുന്നവനാണ്. സദാസമയവും അവന്റെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാ. ഏതൊക്കെ സമയ ഖിയാമന്നവൻ ഇരിക്കുമ്പോഴും ഖിയാമന്നവൻ നിൽക്കുമ്പോഴും അവൻ ഇരിക്കുമ്പോഴും അവൻ പാർശ്വങ്ങളുടെ മേൽ ക്ഷയിക്കാൻ പോകുമ്പോഴും അവൻ നിൽക്കുമ്പോഴും അള്ളാഹനെ ഓർക്കുകയാണ്. അവന്റെ നിസ്കാരത്തിൽ നിൽക്കുമ്പോ റബ്ബിനെ ഓർക്കുകയാണ്. അവൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്റെ റബ്ബിന്റെ കാര്യത്താൽ എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഈ നിഅമത്ത് തന്നു, എന്റെ അള്ളാഹനെ ഞാൻ സ്മരിക്കുകയാ. സദാസമയവും പടച്ച റബ്ബിനെ ഓർക്കാട്. അവൻ മൂത്രവിസർജനത്തിന് പോയാൽ അൽഹംദുലില്ലാഹ്, അപ്പോഴും അവൻ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവനാണ്. അവൻ തീർന്നില്ല വാരാ ജുനൂബിഹി, ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ പെങ്ങളെ സീരിയലിന്റെ ആവർത്തനം കണ്ട്, ആ സീരിയൽ നടികളുടെ കണ്ണുനീര് കണ്ട്, അവസാനം MTV ഫാഷൻ TVയും പ്രചരണം ചെയ്യുന്ന അർദ്ധനഗ്നകളായ സ്ത്രീകളുടെ ഫോട്ടോ കണ്ട്, പാതിരാ സമയത്ത് മയങ്ങി കിടക്കാനല്ല ഉറങ്ങാൻ പോകുമ്പോഴും അള്ളാഹിനെ ഓർക്കുന്നവൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് തളർന്നവശനായി വീട്ടിൽ വന്ന് പൊന്നുമക്കട ചാരത്തിരുന്ന് ഭക്ഷണം കഴിച്ച് ഇനിയൊന്ന് വിശ്രമത്തിന് വേണ്ടി കിടക്കാൻ പോവുകയാണ്. വിശ്രമത്തിന് അനുവദിച്ച സമയത്തേക്ക് വിശ്രമിക്കാൻ പോകുമ്പോ ഒളു എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് കിടപ്പറയിലിരുന്നിട്ട് പാഠ്യഹോദനം മുഴുവനത്തൈനി ഓതണം. അവസാനം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദുആ ചെയ്യല് സുന്നത്താണ്. ഏതാണ് ആ ദുആ? اللهم اسلمت نفسي اليك ووجهت وجهي اليك وفوضت امري اليك والجأت ظهري اليك رغبة ورهبة اليك لا ملجا ولا منجا منك الا اليك آمنت بكتابك الذي انزلت وبنبيك الذي ارسلت ഒരാൾ ഉറങ്ങാൻ കിടന്നിട്ട് ആ ഉറക്കത്തിൽ എങ്ങാനും മരണം സംഭവിച്ചാൽ ഈ ദുആ ചൊല്ലിയിട്ടാണ് അവൻ കിടന്നതെങ്കിൽ ഉറക്കത്തിൽ അവൻ മരിച്ചുപോയി. എന്നാൽ അവൻ ഈമാനോടെ മരിക്കുകയുള്ളൂ. പെങ്ങളെ ഈ ദുആ ഒന്ന് കാണാതെ പഠിക്കണേ. പാക്കവി വന്ന് ഈ ജന
ഗൗരവത്തോടെ സംസാരിച്ചിട്ട് തിരിച്ചു പോയാൽ അതിനൊരർത്ഥമുണ്ടാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കത്തിലെങ്ങാനും അസ്രായിൽ വന്ന് ഒരു സലാം പറയാൻ കടിയാടെ ഉറക്കത്തിൽ മരിച്ചു പോയാൽ ഈ ദുആ ചൊല്ലിയിട്ടാണ് കിടന്നതെങ്കിൽ അവൻ ഈമാനോടെ മരിക്കുകയുള്ളൂ. ഈമാനോടെ മരിച്ചവനാണ് സ്വർഗം കിട്ടുക. ആ ദുആയാണ് അല്ലാഹുമ്മ അസ്ലംതു നഫ്സീലൈക വവജ്ജഹ്തു വജ്ഹീലൈക. പടച്ചവനെ എന്റെ ശരീരത്തെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് റബ്ബേ, എന്റെ മുഖം നിന്നിലേക്ക് മുന്നിടിയിക്കുന്നു റബ്ബേ. വഫവ്വലത്തു അംരീലൈക, എന്റെ മുഴുവൻ കാര്യവും നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാ. ഉറക്കത്തിന് നീ എന്റെ റൂഹ് പിടിക്കുമോ? രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ? എന്റെ മക്കളുടെ മുഖം കാണുമോ? കുലിക്ക് വിളിക്കുമ്പോൾ ചേതസ്സറ്റ വാപ്പയെ കാണുമോ? അല്ലാഹുവേ അല്ലാഹുവേ, നാളെ രാവിലെ ഞാൻ ഇറങ്ങി ഓട്ടോറിച്ച് ഓടിച്ചില്ലെങ്കിൽ, നാളെ രാവിലെ ഞാൻ ഇറങ്ങി മീൻ കച്ചവടം നടത്തിയില്ലെങ്കിൽ, നാളെ രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് കൂലിപ്പണി ചെയ്തില്ലെങ്കിൽ, നാളെ രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് പീടിക തുറന്നിട്ട് ഞാൻ കച്ചവടം ചെയ്തില്ലെങ്കിൽ, നാളെ രാവിലെ പള്ളിയിൽ പോയി മുഅല്ലിമിന്റെ ജോലി ചെയ്തില്ലെങ്കിൽ, നാളത്തെ ദിവസം ഞാൻ എഴുന്നേക്കാട വന്നാൽ എന്റെ പൊന്നുമക്കള് പട്ടിണിയിലാണല്ലാ. നാളെ രാവിലെ എന്റെ കണ്ണ് തുറക്കാൻ കഴിയാതെ വന്നാൽ എന്റെ മക്കൾക്ക് പിന്നെ ആരുമില്ല അല്ലാ, എന്റെ ഭാര്യക്കാരുമില്ല അല്ലാ. മനസ്സ് തുറന്ന് ഞാൻ പറയാ, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കണ്ണടച്ചിട്ട് നാളെ രാവിലെ കണ്ണ് തുറന്നില്ലെങ്കിൽ കേരളക്കരയിലെ പ്രവാസ മേഖലയുടെ സുൽത്താൻ എന്ന് എനിക്ക് മുമ്പ് പറഞ്ഞ ഉസ്താദ് മേൽവിലാസം എന്ന കബീർ ബാക്കവിയുടെ കുടുംബം പിന്നെ അന്യാധീനമാ. എന്റെ ഭാര്യക്ക് പിന്നെ ഭർത്താവില്ല, കാത്തിരിക്കുന്ന പെണ്ണുമക്കളെ കാത്തിരിക്കാൻ പിന്നെ ഉപ്പയില്ല. അല്ലാഹുവേ അല്ലാഹുവേ, രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ അന്നൗമാഹുൽ മൗത്ത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്ന് നിന്റെ മുത്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ വഫവ്വലത്തു അംരീലൈക, അല്ലാഹുവേ വഫവ്വലത്തു അംരീലൈക, പടച്ചവനെ എന്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. എന്റെ ഈ പാർശ്വം നിന്നിലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയാ. എന്തെന്നറിയോ? നിന്നിലല്ലാടെ പ്രതീക്ഷയില്ല റബ്ബേ, നിന്നിലല്ലാടെ എനിക്ക് ആശയില്ല റബ്ബേ. ആരെ വിശ്വസിച്ചാലും ചതിക്കും, പക്ഷെ അല്ലാഹു നിന്നെ ചതിക്കില്ല മോനെ. സിത്താകൾ സിത്താവിലേക്ക് മടങ്ങുക. ഉറങ്ങുന്ന നേരത്ത് നീ ദുആ ചെയ്യണം, അല്ലാഹുവേ റഹ്മത്തും വറഹ്മത്തിനെ ഇലൈകാ. നിന്നിലേക്കുള്ള പുതിയാണ്, നിന്നിലേക്കുള്ള ആഗ്രഹമാണ്. നിന്നിലേക്കല്ലാതൊരു അഭയമില്ല, നിന്നിലേക്കല്ലാതൊരു മടക്കമില്ല. എന്നെ കേൾക്കുന്ന തിരുവേഗപ്പുരയില് സുഹൃത്തുക്കളേത് ഞാൻ വിളിക്കുന്നില്ല, പെണ്ണേന് ഞാൻ വിളിക്കുന്നില്ല. അല്ലാണ്ട് അടിമകളെ, ഭർത്താവിനെ വിശ്വസിച്ചാൽ ഭർത്താവ് ചതിച്ചേക്കാ, ഭാര്യ വിശ്വസിച്ചാൽ അവള് ചതിച്ചേക്കാ, മക്കൾ നിന്നെ ചതിച്ചേക്കാ, നിന്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ചേക്കാ. പക്ഷെ അല്ലാഹുവിനെ വിശ്വസിച്ചാൽ അവൻ നിന്നെ ചതിക്കില്ല മോനെ. അവൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കൈവിടില്ലെന്ന് ഉറപ്പുണ്ടെന്ന്. അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾ മടങ്ങാത്തതെന്ത? റബ്ബിലേക്ക് നിങ്ങൾ ഓർക്കാത്തതെന്താ? അല്ലാഹു മൗജു അദുന ഖദീമുൻ ബാഖ് മുഖാലിഫുൽ ലിൽ ഖൗമി ലിൽ തിനാഖി. അവൻ മനുഷ്യനെ പോലെയല്ല, കെട്ടിപ്പിടിച്ചിട്ട് പുറകിൽ നിന്നവൻ ചതിക്കില്ല, കൂടെ നിന്നിട്ടവൻ കാലുവാരി അടിക്കില്ല. ഞാനിവളെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ കയ്യിൽ നിനക്കാകടിച്ച് മേടിച്ചിട്ട് അവളെ കടപ്പുറയിലിട്ടിട്ട് അങ്ങനെ തേടി പോകുന്ന മനുഷ്യനെ പോലെയല്ല. ഗൾഫിൽ കിടന്ന് ഭർത്താവ് കട്ടപ്പെടുമ്പോ രാത്രിയിലെ കാമകന് കടപ്പുറ കൊടുത്ത് വഞ്ചിച്ച പെണ്ണിനെ പോലെയല്ല. അല്ലാഹുവാണെന്നറിയുമോ? ഓരോ ദിവസവും കിടക്കാൻ നേരത്ത് പറയണം, അല്ലാഹുവേ റഹ്മത്തന ഇലൈകാ, നിന്നിലേക്കുള്ള ആഗ്രഹത്തിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു റബ്ബേ. എന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാ എന്ന് ഇരുത്തത്തിലും നിറുത്തത്തിലും കിടത്തത്തിലും സദാസമയം ആര് പറയുന്നുവോ അവനാണ് ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാഹു നമ്മളെ ബുദ്ധിമാന്മാരിൽ പെടുത്തട്ടെ. പരമനുഷ്യന്മാരെ അപ്പൊ ആരെയാ വിശ്വസിക്കാൻ എളുപ്പാരെയാ? അള്ളാഹ് വിശ്വസിക്കാൻ എളുപ്പാരെയാ? അള്ളാഹനെയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ നേരത്തെ ദുആ പറയണം. അറിയ അറിയില്ല മോനെ, ഉറങ്ങുന്ന സമയത്ത് ഈ ദുആ ചെയ്തിട്ട് കിടന്നാൽ ഉറക്കത്തിലും മരിച്ചു പോയാൽ അവൻ ഈമാനോടെ മരിക്കൂ, സ്വർഗം ഉറപ്പാണ്. ഏതാ ദുആ അറിയാൻ നോക്കിട്ടില്ല നമ്മള് വളരെ ഒന്നും പറയാത്തത്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക ووجهت وجهي اليك وفوضت امري اليك والجأت ظهري اليك رغبة ورهبة اليك لا ملجا ولا منجا منك الا اليك آمنت بكتابك الذي انزلت وبنبيك الذي ارسلت. ഈ ദുആ പറഞ്ഞിട്ട് കിടന്നു, ഉറക്കത്തിൽ അറ്റാക്ക് വന്നു, തൊട്ടടുത്തിരുന്ന ഭാര്യയോട് പോലും പറയാൻ കഴിയുന്നതിന് മുമ്പേ ജീവിതം കഴിഞ്ഞവിടെ വീഴുമ്പോ മിണ്ടാൻ പറ്റിയില്ല. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അവൻ നീ വലിയ ആളായിട്ട് നടക്കുമ്പോ തലച്ചോറിന്റെ താടൻ 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ഒരു അവയവന്റെ ഹൈപ്പോതലാമസ്, ആ സാധനം ഒന്ന് അനങ്ങാതിരുന്ന പിന്നെ നീ ഉറക്കത്തിൽ എഴുന്നേൽക്കില്ല. അതൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ റിമോട്ടാണ്. നിന്റെ ജീവിതം ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ഒരു സാധനമുണ്ട്. എന്ത് പത്തക്കാല മസ്തിഷ്കത്തിന്റെ വലതുഭാഗത്ത് താഴെ ഹൈപ്പോ തലാമസ് എന്നാണ് അതിന്റെ പേര്. ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ബിരിയാണി കിടക്കുന്ന സാധനത്തിന്റെ അതാണ് ശരീരത്തിന്റെ റിമോട്ട്. ഈ ദുആ പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ അതുകൊണ്ട് ഞാൻ അധികരിപ്പിക്കുന്നില്ല, അല്ലാഹു നമ്മുടെ സദസ്സുകളെ കബൂലാക്കട്ടെ. ഇതിൽ നിന്ന് ഒരാളിത് പഠിച്ചിട്ട് നാളെ ചൊല്ലാൻ തുടങ്ങിയാൽ 5 വർഷത്തെ ഈ ചെറുപ്പ 5 ദിവസത്തെ ഈ ചെറുപ്പക്കാര പരിശ്രമം അല്ലാഹുവിന്റെ മുമ്പിൽ കബൂലാണ്. ഇവിടെ വന്ന ഒരാളൊരു ദുആ പഠിച്ചു അത്രേ, അവനാ ദുആ ചൊല്ലിയത്രേ, അതിലൊരിക്കലവൻ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഈമാനോടെയാണ് അവന്റെ റൂഹ് പ്രത്യക്ഷപ്പെടുക. അപ്പൊ ആരാ ബുദ്ധിമാന്മാരാ? الذين يذكرون الله قياما وقعودا على جنوبهم يركم بود نيكم بود مرنگم بود مروار ورکوگا എന്ന് മാത്രമല്ല ഇനിയാണ് പ്രധാനപ്പെട്ട ബുദ്ധിമാന്റെ രണ്ടാമത്തെ അടയാളം. കേൾക്കണേ, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർ, അവൻ ആകാശത്തെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും, അല്ലാഹുവേ ശ്രദ്ധിച്ചു കേൾക്കണം ഈ ആയത്ത്, അവൻ ഇരുന്നിട്ട് ഭൂമിയെ കുറിച്ച് ചിന്തിക്കുകയാ, അവൻ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുകയാ, ആകാശത്ത് കാണുന്ന അത്ഭുതങ്ങളെ നോക്കുകയാ. അതെല്ലാം നോക്കിക്കാണുമ്പോ അവൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ അല്ലാഹുവേ ഈ സൂര്യൻ നാളെ കിടക്ക് നിന്നുദിക്കുന്നത്, പടിഞ്ഞാറ് അസ്തമിക്കുന്നത്, മന്ദമാരുതൻ അടിച്ചു വീശുന്നത്, കുയിലുകൾ പാട്ടുപാടുന്നത്, ആകാശത്തിന് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, സൂര്യൻ പോയാൽ ചന്ദ്രൻ വരുന്നത്, രാത്രി പറഞ്ഞിട്ട് പകൽ കടന്നു വരുന്നത്, ഇതെല്ലാം കാണുമ്പോൾ അവൻ പറയും, അല്ലാഹുവേ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാ, ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോട്, സയൻസ് പഠിക്കുന്ന കുട്ടികളോട്, നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ പഠിക്കുമ്പോ ആ അത്ഭുതങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വിസ്മയത്തിൽ പോയാൽ ആ സമയത്തുടനെ നിങ്ങൾ പറയണം, അല്ലാഹുവേ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ തിയറി പഠിക്കും, ഐൻസ്റ്റീനെ അത്ഭുതത്തോടെ നോക്കണ്ട, ഐസക് ന്യൂട്ടനെ വിസ്മയത്തോടെ നോക്കണ്ട, ആ സമയത്ത് പറയണമല്ല, ഇതൊന്നും നീ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അവൻ പറയണം, സുബ്ഹാനക ഫഖിന അദാബന്നാ, കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് അനുസരിച്ച് കേട്ടോ.
ഇനി ശ്രദ്ധിച്ചു കേട്ടോ, കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. പ്രിയപ്പെട്ട തിരുവേഗപ്പുരയിലെ സഹോദരങ്ങളെ സഹോദരിമാരെ, ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് ചിന്തിച്ചിട്ട് അവൻ ചെയ്യേണ്ട ദുആ എന്താ? ഒന്ന് ബുദ്ധിതാ മനുഷ്യന്മാരെ, കേട്ട് തന്നെ എന്നും കേട്ടാ മതിയോ? മേപ്പോട്ട് നോക്കിയിട്ട് അവൻ പറയണ പടച്ചോനെ, ഇതിപ്പോഴെങ്ങാനും കീപ്പോട്ട് വരല്ലേ എന്നല്ല. ആകാശത്തിൽ നിന്ന് മേപ്പോട്ട് നോക്കിയപ്പോ സൂര്യൻ, എന്താ സൂര്യൻ ഈ പപ്പട വട്ടത്തിൽ കാണുന്നെങ്കിലും ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ടവരിപ്പം ഉണ്ട്. അതിന് പിണ്ടോന്ന് പറഞ്ഞാലും ഇവിടെ പോത്തിന്റെ കുടലല്ലേ പിണ്ടോ? പിണ്ടോന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ മൊത്തം വ്യാസത്തിന്റെ തൂക്കം, അതിനേക്കാൾ 30,000 ഇരട്ടി പിണ്ടവലിപ്പമുണ്ട് സൂര്യന്. ഈ ഭൂമിയേക്കാൾ 30,000 ഇരട്ടി തൂക്കം കൂടുതൽ ഈ മുകളിലിരിക്കുന്ന സാധനത്തിന്. അതങ്ങനെ ചിന്തിക്കും നിങ്ങൾ. ഈ ഭൂമി തന്നെ പോട്ട്, ഞാൻ അതിലേക്ക് പോയ സമയത്തിൽ സയൻസ് ഒന്നും പറയാൻ പറ്റിയ സമയമില്ല, നമുക്ക് ദുആ ചെയ്യേണ്ട സമയമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ നട്ടിച്ച നേരത്ത് സൂര്യനെ നോക്കിയിട്ട് പറയണം, അല്ലാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാഹുവേ.